ഹലോ ഡിയേഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് A+ കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ചോദ്യമാണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു എന്നതാണ്. സോ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ട് എന്ന് കരുതി ടെൻഷൻ ആവേണ്ടതില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാം. നോക്കിക്കോ, ഇൻ ദ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ ദ ട്രയാങ്കിൾ ABC AB is equal to AC ആണ്. ABയും ACയും ഈക്വൽ ആണെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നറിയോ? 1:1 ആണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ട് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആണെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എത്രയാ? 1:1 ആണ്. ഇനി ഇവിടെ AD എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഇവിടെ AD എന്ന് പറയുന്നത് ഈ ആംഗിൾ BAC, ഇവിടെ ഏതാണ് BAC എന്ന് പറയുന്ന കോണിതാ, ഈ ഒരു കോണിന്റെ സമഭാജിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് AB is to AC എന്തിനീക്വലാ? BD is to DC ഈക്വൽ ആണ്. അപ്പൊ BD is to DC എത്രയാ? BD is to DC 1:1 എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. സെറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BD എന്ന് പറയുന്നതും DC എന്ന് പറയുന്നതും ഈക്വൽ ആണ്. BD DC ഈക്വൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയും ഈക്വൽ ആണ്. ഏതൊക്കെ ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ ABD യുടെയും Area of triangle ABD is equal to area of triangle ACD അഥവാ ADC. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയാസ് ഈക്വൽ ആണ്. എന്തിനീക്വൽ ആണ് അത്? അത് എന്തിനീക്വൽ ആണ്? നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ABC ഏരിയയുടെ പകുതിക്ക് ഈക്വൽ ആണ്. ABC ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC by 2, അതായത് 60 പകുതി. 60 പകുതി എത്രയാ? 60 പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 square centimeters. ഓക്കേ, 30 square centimeter. ഓക്കെ ആണോ? 30 square centimeter. അടുത്ത ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ BED ഏരിയ കണ്ടുപിടിക്കാനാണ്. ഈ BED എന്ന് പറയുന്ന ട്രയാങ്കിൾ ഞാനൊന്ന് തല തിരിച്ച് വരയ്ക്കുന്നു. ശ്രദ്ധിക്കുക, ഇതാണ് BDE എന്ന് വിചാരിക്കുക. DA ഇതാണ് നമ്മളുടെ B. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BDE. ഓക്കെ, ഇതാണ് BD. ഓക്കെ, ഇതാണ് നമ്മളുടെ E. ഒന്നുമില്ല, ഈ ഒരു ട്രയാങ്കിളിനെ ഞാനൊന്ന് ചരിച്ചു വരച്ചു എന്നേ ഉള്ളൂ. ഈ കാണുന്ന ട്രയാങ്കിളിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വരച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് DE എന്ന് പറയുന്നതിന്റെ ഡബിൾ ആണ് AE. AE ട്വൈസ് ദ ലെങ്ത് ഓഫ് DE. കണ്ടോ, DE is to AE എന്ന് പറയുന്നത് അപ്പോൾ 1:2 എന്ന് വരും. ട്വൈസ് ആണെന്ന് പറയുന്നുണ്ട്, ഡബിൾ ആണ്. അപ്പൊ 1:2 ആണ് ഇവര് തമ്മിലുള്ള റേഷ്യോ. 1:2. ഓക്കെ, ഇവിടെ ABD ഏരിയ എത്രയാണ്? ABD മൊത്തം ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 30 square centimeter ആണ്. അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ പറ, എത്രയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE? ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE എങ്ങനെയാ കാണുക? അതാ, DE താഴെ നമ്പർ ഏതാ? 1 ÷ 1 + 2 = 3 ഇൻറ്റു ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 30 ചെയ്തു കഴിഞ്ഞാൽ 10 cm². ഇത് 10 cm² ആണ്, ഇത് 20 cm² ആണ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് 10 cm², ഇത് 20 cm². ഓക്കെ, സിമിലർലി നിങ്ങൾക്ക് ഇതും അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. ഇത് 10 cm², ഇത് 20 cm². അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCE ആയിരുന്നു. BCE എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE, ഈ ട്രയാങ്കിൾ ഇതാണ് BDE, പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ CDE, അതായത് 10 + 10 = 20 cm² എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും.
ഓക്കെ. ഓരോ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ ആണല്ലോ. കാരണം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ള റേഷ്യൂവിന്റെ അപ്ലിക്കേഷൻ ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ ലൈവിലേക്ക് വന്നാൽ മതി. ലൈവിൽ നമ്മൾ അത്രയും ഗംഭീരമായിട്ട് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.